നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ റോബർട്ട് ലെവൻഡോസ്കി എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തുകയാണ്. ബാഴ്സയും ബയേണും ഇക്കാര്യത്തിൽ ഡീലിൽ എത്തിക്കഴിഞ്ഞു. അധികം വൈകാതെ തന്നെ മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞ് റോബർട്ട് ലെവൻഡോസ്കിയെ ബാഴ്സലോണ അനൗൺസ് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ഒരു സീസണിലേക്ക് കൂടി യഥാർത്ഥത്തിൽ ബയേണുമായിട്ട് റോബർട്ട് ലെവൻഡോസ്കിക്ക് കോൺട്രാക്ട് ബാക്കിയുണ്ടായിരുന്നു, എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് അവിടെ വിട്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ബയേണിന് വേണ്ടി മിന്നുന്ന പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം വിട്ടുപോകുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. കഴിഞ്ഞ രണ്ട് തവണയും ഫിഫയുടെ മികച്ച താരത്തിനുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം അദ്ദേഹമാണ് നേടിയത്. എന്നിട്ടും അദ്ദേഹം അവിടെ വിട്ടുപോവുകയാണ്. ഇതിൻ്റെ കാരണം പലരും ഇപ്പോൾ ചികഞ്ഞു നോക്കുന്നുണ്ട്. ഏതായാലും ഫബ്രീസിയോ റൊമാനോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു വീഡിയോ പങ്കുവെക്കുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു റോബർട്ട് ലെവൻഡോസ്കി, ബയേണിൽ നിന്നൊരു പ്രോപ്പർ ന്യൂ കോൺട്രാക്ട് ബിഡ് ലഭിച്ചില്ല, അതിൽ അദ്ദേഹം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടുപോകുന്നത് എന്ന് മാത്രമല്ല, ചില ആളുകൾ കൂടി ഇതിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിച്ചിട്ടുണ്ട്. ഒന്ന് ജോയൻ ലാപ്പോട്ടയാണ്. ജോയൻ ലാപ്പോട്ടയും അദ്ദേഹത്തിൻ്റെ ഏജൻറ്റ് റോബർട്ട് ലെവൻഡോസ്കിയുടെ ഏജൻറ്റ് സഹാവിയും തമ്മിൽ മികച്ച രൂപത്തിലുള്ള കോൺടാക്റ്റുകൾ നടക്കുകയുണ്ടായി. അങ്ങനെയാണ് ഒടുവിൽ താരം ബാഴ്സലോണയിലേക്ക് എത്തുന്നത് എന്നും മാത്രമല്ല, നിരവധി തവണ ചാവി ബാഴ്സലോണയുടെ ഇപ്പോഴത്തെ പരിശീലകനായിട്ടുള്ളവരുടെ മുൻ സൂപ്പർ താരമായിട്ടുള്ള ചാവി പലതവണ റോബർട്ട് ലെവൻഡോസ്കിയുമായിട്ട് സംസാരിക്കുകയുണ്ടായി. എന്താണ് ബാഴ്സലോണയുടെ പുതിയ കോൺട്രാക്റ്റ് എന്ന് വിശദീകരിക്കുകയുണ്ടായി. അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ താരം ബയൺ വിട്ടുകൊണ്ട് ബാഴ്സയിലേക്ക് പോകാനുള്ള കാരണമായി മാറിയിരിക്കുന്നത് എന്നത് മാത്രമല്ല, ബാഴ്സലോണയും റോബർട്ട് ലെവൻഡോസ്കിയും തമ്മിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ വെർബൽ എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ സ്ഥിരീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ കാര്യങ്ങളെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ റോബർട്ട് ലെവൻഡോസ്കി എഫ് സി ബാഴ്സലോണയിലേക്ക് എത്തുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.